നമസ്കാരം മാത്സ് റോസസ് ചാനലിലേക്ക് സ്വാഗതം അഞ്ചാം സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിലെ മൂന്നാമത്തെ യൂണിറ്റായ ഈക്വൽ ഷെയറിംഗ് അല്ലെങ്കിൽ ഭാഗം വയ്ക്കൽ ഇതിലെ പേജ് നമ്പർ 37 പുസ്തക വിതരണം അല്ലെങ്കിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ ആക്ടിവിറ്റി മുതലാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 735 നോട്ട്ബുക്സ് ആർ ഇൻ എ സ്കൂൾ ആൻഡ് ദീസ് ആർ ടു ബി ഡിവൈഡഡ് ഈക്വലി എമംഗ് 5 ക്ലാസ്സസ് How many books would each class get? 5 ക്ലാസ്സുകളിലേക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി 735 നോട്ട് പുസ്തകങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഇവ 5 ക്ലാസ്സുകളിലും തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു ഓരോ ക്ലാസ്സിലും എത്ര നോട്ട് പുസ്തകങ്ങൾ കിട്ടും അപ്പോൾ ഇവിടെ 735 നോട്ട് പുസ്തകങ്ങൾ പല കെട്ടുകളായാണ് കിട്ടിയത് 100 എണ്ണമുള്ള 7 കെട്ട് 10 എണ്ണമുള്ള 3 കെട്ട് പിന്നെ കെട്ടിലൊന്നുമല്ലാത്ത 5 എണ്ണവും ഇങ്ങനെയാണ് കിട്ടിയത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഭാഗിക്കുമെന്ന് നോക്കാം ഇവിടെ നമുക്ക് 7 bundles of 100 നോട്ട്ബുക്ക്സ് അപ്പോൾ 100 നോട്ട്ബുക്ക് വീതം കിട്ടിയ ബണ്ടിൽ എത്ര എണ്ണം കിട്ടി 7 എണ്ണം കിട്ടി അതുപോലെ പിന്നെന്താ പറയുന്നത് 3 bundles of 10 each 10 എണ്ണം വീതമുള്ള 3 ബണ്ടിലാണ് കിട്ടിയത് അതുപോലെ 1 എണ്ണം വീതമുള്ള എത്ര എണ്ണം കിട്ടി 5 എണ്ണം ഇങ്ങനെയാണ് 735 പുസ്തകങ്ങൾ കിട്ടുന്നത് അപ്പോൾ 100 എണ്ണം വീതമുള്ള 7 കെട്ട് 10 എണ്ണം വീതമുള്ള 3 കെട്ട് 1 എണ്ണം വീതമുള്ള 5 എണ്ണം ആദ്യം 100 കെട്ടുകൾ ഭാഗിക്കാം ഓരോ ക്ലാസ്സിലും 100 എത്ര കെട്ടുകൾ കൊടുക്കാം ഇവിടെ 100 കെട്ടുകൾ നമുക്ക് 5 ക്ലാസ്സുകളിൽ എങ്ങനെ ഭാഗിക്കുമെന്ന് നോക്കാം ഒന്നാമത്തെ ക്ലാസ്സിന് 1 കെട്ട് കൊടുത്തു 100 ഒരു കെട്ട് കൊടുത്തു രണ്ടാമത്തെ ക്ലാസ്സിനും 100 1 കെട്ട് കൊടുത്തു മൂന്നാമത്തെ ക്ലാസ്സിനും 100 1 കെട്ട് അങ്ങനെ 5 ക്ലാസ്സിനും 100 ഓരോ കെട്ട് കൊടുത്തു അപ്പോൾ മൊത്തം 7 100 കെട്ടുകളാണ് ഉള്ളത് 100 കെട്ട് 100 എണ്ണം വീതമുള്ള 7 കെട്ടുകളാണ് ഉള്ളത് അതിൽ 5 എണ്ണം 5 ക്ലാസ്സിനായിട്ട് കൊടുത്തു ഇനി 2 ബണ്ടിൽ ബാക്കിയുണ്ട് മനസ്സിലായോ ഈ 2 ബണ്ടിൽ നമ്മൾ വീണ്ടും ഭാഗിക്കുന്നു ഓരോ ക്ലാസ്സിനും ഭാഗിക്കുന്നു അപ്പോൾ ഈ 2 ബണ്ടിൽ ഈ 5 ക്ലാസ്സിനും ഒരുപോലെ കൊടുക്കാൻ പറ്റില്ലല്ലോ 2 ക്ലാസ്സിന് കൊടുക്കുമ്പം തീർന്നു പോകും അല്ലേ അപ്പോൾ നമുക്ക് ഈ 2 ബണ്ടിലിന് എന്ത് ചെയ്യാം കെട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് 10 എണ്ണം വീതമുള്ള കെട്ടുകളാക്കാം 100 എണ്ണം വീതമുള്ള 2 കെട്ടുകൾ നമ്മൾ പൊട്ടിക്കുകയാണ് 100 എണ്ണം വീതമുള്ള 1 കെട്ട് നമ്മൾ അഴിച്ചെടുത്ത് 10 എണ്ണം വീതമുള്ള എത്ര കെട്ടുകൾ ഉണ്ടാക്കാം 10 കെട്ടുകൾ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഈ 2 ബണ്ടിൽ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര 10 കെട്ടുകൾ ഉണ്ടാക്കാം 20 10 കെട്ടുകൾ ഉണ്ടാക്കാം അപ്പോൾ ഇനി നമ്മൾ 10 കളാണ് അപ്പോൾ ഇവിടെ 3 10 ആദ്യമേ ഉണ്ടായിരുന്നു 10 കെട്ടുകൾ 3 എണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ 2 100 കെട്ടുകൾ പൊട്ടിച്ച് 10 കെട്ടുകളാക്കിയപ്പോൾ 20 എണ്ണം വന്നു 10 കെട്ടുകൾ ആ 20 ഈ 3 അപ്പോൾ എത്ര 10 കെട്ടുകളായി 23 10 കെട്ടുകളായി അല്ലേ ഈ 23 10 കെട്ടുകളെ നമ്മൾ 5 ക്ലാസ്സിനും തുല്യമായിട്ട് പങ്കുവയ്ക്കുന്നു അതെങ്ങനെ പങ്കുവയ്ക്കുമെന്ന് നോക്കാം ഓരോ ക്ലാസ്സിനും 4 10 കെട്ട് വീതം കൊടുക്കാം 4 10 കെട്ട് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിന് കൊടുക്കുന്നു 4 10 കെട്ടായപ്പോൾ എത്ര എണ്ണം കൊടുത്തു 40 എണ്ണം അല്ലേ അപ്പോൾ നമുക്ക് 4 × 10 എന്ന് എഴുതാം 10 കെട്ടുകൾ 4 എണ്ണം കൊടുക്കുന്നു അതുപോലെ ഇവിടെയും കൊടുക്കുന്നു 10 കെട്ടുകൾ 4 എണ്ണം ഇവിടെയും കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സിനും 10 കെട്ടുകൾ 4 എണ്ണം വീതം കൊടുത്തു ഇപ്പോൾ ആകെ എത്ര എണ്ണമായി 20 10 കെട്ട് 5 ക്ലാസ്സിനും കൂടി കൊടുത്തു 5 × 4 20 അല്ലേ അപ്പോൾ നമ്മൾ 20 എണ്ണം കൊടുത്തു ഇനി എത്ര 10 കെട്ട് ബാക്കിയുണ്ട് 23 3 കെട്ട് ബാക്കിയുണ്ട് അല്ലേ ആ 3 കെട്ട് നമുക്ക് ഈ ഓരോ ക്ലാസ്സിനും ഓരോന്ന് വീതം കൊടുക്കാൻ തികയുമോ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ 3 കെട്ടിനെ 3 10 കെട്ടിനെ നമ്മൾ വീണ്ടും കെട്ടഴിക്കുന്നു കെട്ടഴിച്ച് ഓരോന്നാക്കുന്നു അപ്പോൾ 1 10 കെട്ട് കെട്ടഴിച്ചാൽ അത് എത്ര ഓരോന്ന് വീതം എത്ര എണ്ണം കാണും 10 എണ്ണം അപ്പോൾ 3 കെട്ട് അഴിച്ചാൽ അത് 30 എണ്ണം കാണും ഓരോന്ന് വീതം എടുക്കുമ്പോൾ ആ 30 1 1 ഇവിടെ ആദ്യമേ 5 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ അതും ഈ 5 കൂടെ ആയപ്പോൾ എത്രയായി 35 പുസ്തകങ്ങളായി അപ്പോൾ ഈ 35 പുസ്തകങ്ങൾ ഓരോന്നായിട്ടിരിക്കുന്നത് കെട്ടാത്തത് 35 പുസ്തകങ്ങൾ 5 ക്ലാസ്സിന് തുല്യമായിട്ട് പങ്കുവയ്ക്കണം
അപ്പോൾ നമുക്കറിയാം, നമുക്ക് പട്ടിക പറഞ്ഞു നോക്കിയാൽ അറിയാം, ഏഴ് ഗുണം അഞ്ചാണ് 35. അപ്പോൾ നമുക്ക് 35 പുസ്തകങ്ങളെ അഞ്ച് ക്ലാസ്സിനായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഒരു ക്ലാസ്സിന് ഏഴെണ്ണം വെച്ച് കിട്ടും. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ഏഴ് ഗുണം ഒന്ന്, ഏഴ് ഗുണം ഒന്ന്, ഇങ്ങനെ ഓരോ ക്ലാസ്സിനും ഏഴെണ്ണം വെച്ച് കിട്ടുന്നു. ഇവിടെ നമുക്ക് ഓരോ ക്ലാസ്സിനും എത്ര ബുക്കുകളാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം. 100 ഒരു ബണ്ടിലാണ് കിട്ടിയത് അല്ലേ, 100 ഒരു ബണ്ടിൽ. അപ്പോൾ 100 × 1 + 10 വീതമുള്ള എത്ര കിട്ടാണ്, 4 കിട്ടും അല്ലേ. അപ്പോൾ 4 × 10 + ഒരെണ്ണം വീതമുള്ള എത്ര എണ്ണം കിട്ടി, 7 അല്ലേ, 7 × 1. ഇതാണ് ഓരോ ക്ലാസ്സിനും കിട്ടിയ പുസ്തകങ്ങളുടെ എണ്ണം. അപ്പോൾ 100 × 1 = 100 + 4 × 10 = 40 + 1 × 7 = 7. 100 + 40 + 7 നമുക്ക് 147 എന്ന് കിട്ടും. അപ്പോൾ ഒരു ക്ലാസ്സിന് 147 പുസ്തകങ്ങൾ വെച്ചാണ് കിട്ടിയത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു, 735 പുസ്തകങ്ങൾ അഞ്ച് ക്ലാസ്സിന് തുല്യമായിട്ട് വീതിച്ചാൽ ഓരോ ക്ലാസ്സിനും എത്ര കിട്ടും എന്നുള്ളതായിരുന്നു. 735 അഞ്ച് കൊണ്ട് ഭാഗിച്ചാൽ ഈ ആൻസർ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് 735 ഹരിക്കണം 5, 5 പട്ടിക 7 കിട്ടുന്നത് വരെ പറയണം. നമുക്കറിയാം 5 × 1 = 5, 5 × 2 = 10 പോകും. ഇവിടെ 10 ഇല്ല, 7 ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 × 1 പറയാൻ പറ്റും. അപ്പോൾ 5 × 1, ആ 1 ഇവിടെ എഴുതി, 5 × 1 എത്ര, 5. ഇനി 7 നിന്ന് 5 മൈനസ് ചെയ്യുക, 7 നിന്ന് 5 മൈനസ് ചെയ്താൽ കുറച്ചാൽ 2. ഇനി ഇവിടെ 3, 10 സ്ഥാനത്ത് 3, ആ 3 കൂടെ ഇറക്കി എഴുതുക. ഇപ്പോൾ 23 അല്ലേ. ഇനി 5 പട്ടിക, 5 ടേബിൾ 23 കിട്ടുന്നത് വരെ പറയുക. നമുക്കറിയാം 4 × 5 = 20, 4 × 5 = 20. 5 × 5 = 25 പോവും. ഇവിടെ 23 ഉള്ളൂ. അപ്പോൾ നമുക്ക് 4 × 5 പറയാൻ പറ്റും, 4 × 5 = 20. 23 നിന്ന് 20 കുറയ്ക്കുക, അപ്പോൾ 3 കിട്ടും. ഇനി ഇവിടെ 5 താഴെ ഇറക്കി എഴുതുന്നു. അപ്പോൾ 3 ഉം 5 ഉം ചേർത്ത് വായിക്കുമ്പോൾ 35. ഇനി 5 പട്ടിക 35 കിട്ടുന്നത് വരെ പറയണം. നമുക്കറിയാം 7 × 5 ആണ് 35. അപ്പോൾ 7 × 5 = 35. 35 മൈനസ് ചെയ്താൽ 0. നമുക്ക് 735 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 147 കിട്ടി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ ഒന്ന് പൂരിപ്പിച്ചു കൊടുക്കാം. ആദ്യം 100 കെട്ടുകൾ ഭാഗിക്കാം. ഓരോ ക്ലാസ്സിലും 100 എത്ര കെട്ടുകൾ കൊടുക്കാം, നമ്മൾ ഓരോ ക്ലാസ്സിലും ആദ്യം 100 ഓരോ കെട്ടുകളാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 1 എന്ന് എഴുതാം. 100 ഒരു കെട്ടാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ കൊടുക്കുന്നത്. ഇനി 100 കെട്ടുകൾ ഇനി എത്ര എണ്ണമുണ്ട്, 5 ക്ലാസ്സിൽ ഓരോന്ന് കൊടുത്താൽ ഇനിയുള്ളത് ബാക്കിയുള്ളത് 2. ഇതെങ്ങനെ 5 ക്ലാസ്സുകളിലേക്ക് ഭാഗിക്കും, കെട്ടഴിക്കണം അല്ലേ. 100 ഓരോ കെട്ടിലും 10 നോട്ട് പുസ്തകങ്ങൾ വീതമുള്ള 10 കെട്ടുകളാണ് ഉള്ളത്. 100 രണ്ട് കെട്ടുകൾ അഴിച്ചാൽ 10 പുസ്തകങ്ങളുടെ എത്ര കെട്ടുകൾ ഉണ്ടാകും. 100 ഒരു കെട്ടാണ് അഴിക്കുന്നതെങ്കിൽ 10 പുസ്തകങ്ങളുള്ള 10 കെട്ടുണ്ടാകും അല്ലേ. അപ്പോൾ 2 കെട്ട് അഴിച്ചാലോ 10 പുസ്തകങ്ങളുള്ള 20 കെട്ടുകൾ ഉണ്ടാകും. 10 കെട്ടുകൾ നേരത്തെ തന്നെ എത്ര ഉണ്ടായിരുന്നു, 3. ഇപ്പോൾ 10 കെട്ടുകൾ ആകെ എത്രയാണ്, 10 കെട്ടുകൾ 3 ആൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 100 കെട്ടഴിച്ച് നമ്മൾ അത് 10 കെട്ടുകളാക്കി. അപ്പോൾ 20 10 കെട്ടുകൾ വന്നു. ആ 20 ഈ 3 കൂടി ചേർത്ത് ഇവിടെ 23 എഴുതാം. 10 ഈ 23 കെട്ടുകൾ 5 ക്ലാസ്സുകളിലേക്ക് ഭാഗിച്ചാൽ ഓരോ ക്ലാസ്സിലും എത്ര കെട്ട് വീതം കൊടുക്കാം, 4. 100 കെട്ടുകൾ എത്ര മിച്ചമുണ്ട്, 100 7 കെട്ടുണ്ടായിരുന്നു, അതിൽ 5 ക്ലാസ്സിന് ഓരോന്ന് കൊടുത്തു, ബാക്കി 2 കെട്ട് ബാക്കിയുണ്ട്. 100 ഈ 3 കെട്ടുകൾ അഴിച്ച് നേരത്തെയുള്ള 5 പുസ്തകങ്ങളുടെ കൂടെ ചേർത്താൽ ആകെ എത്ര പുസ്തകങ്ങൾ ഉണ്ടാകും. അപ്പോൾ 10 3 കെട്ടുകൾ അഴിക്കുമ്പോൾ 30, നേരത്തെയുള്ള 5 ഉണ്ടായിരുന്നു. അപ്പോൾ 35 = 35. ഈ 35 പുസ്തകങ്ങളെ 5 ക്ലാസ്സുകളിലേക്ക് ഭാഗിച്ചാൽ ഓരോ ക്ലാസ്സിലും എത്ര പുസ്തകങ്ങൾ കിട്ടും. 35 × 5 എത്രയാണ്, 7. ഓരോ ക്ലാസ്സിലും കിട്ടിയ നോട്ട് പുസ്തകങ്ങളുടെ കണക്ക് ഇങ്ങനെ എഴുതാം. 100 കെട്ടുകൾ 1, 10 കെട്ടുകൾ 4, കെട്ടുകളിൽ പെടാത്തവ 7.
ആകെ പുസ്തകങ്ങൾ 100 ന്റെ കെട്ടുകൾ 1 അപ്പോൾ 1 ഗുണം 100 10 ന്റെ കെട്ടുകൾ 4 4 ഗുണം 10 കെട്ടുകൾ പെടാത്തവ 7 അതായത് 7 ഗുണം 1 7 അപ്പോൾ നമുക്ക് 147 എന്ന് കിട്ടുന്നു ഈ ക്രിയകൾ ചുരുക്കി എഴുതാം നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വിശദീകരിക്കുകയാണ് 735 പുസ്തകങ്ങളാണ് ഉള്ളത് അപ്പോൾ 5 1 3 10 700 അല്ലേ നമ്മൾ നോട്ടുകളായിട്ട് സങ്കൽപ്പിച്ചാൽ 735 രൂപ കിട്ടാൻ 1 രൂപ നോട്ട് 1 രൂപ നാണയങ്ങൾ 5 എണ്ണം എടുക്കണം 10 രൂപ നോട്ടുകൾ 3 എണ്ണം എടുക്കണം 100 രൂപ നോട്ടുകൾ 7 എണ്ണം എടുക്കണം അപ്പോൾ 735 നെ നമ്മൾ സ്ഥാനവില അനുസരിച്ച് എഴുതി 5 1 3 10 7 100 അല്ലേ 5 ones 3 tens 7 hundreds ഇനി നമ്മൾ ഇതിനെ 5 കൊണ്ടാണ് ഹരിക്കാൻ പോകുന്നത് 5 ക്ലാസ്സിനായിട്ടാണ് നമ്മൾ ഈ പുസ്തകങ്ങൾ ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ 5 എന്ന് എഴുതി ഇനി 5 ന്റെ പട്ടിക ഈ 7 കിട്ടുന്നത് വരെ പറയണം നമുക്കറിയാം 1 ഗുണ 5 5 അപ്പോൾ 2 ഗുണ 5 10 ആയി പോകും ഇവിടെ 10 ഇല്ലല്ലോ 7 അല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് 1 ഗുണ 5 5 എടുക്കാം ആ 1 ഇവിടെ എഴുതുന്നു ഈ 1 ഇവിടെ എഴുതുന്നു 1 ഗുണ 5 5 എന്ന് ഇവിടെ എഴുതി കൊടുക്കുന്നു ഇനി 7 ന് 5 കുറച്ച് ഇവിടെ എഴുതി അപ്പോൾ 700 ഉണ്ടായിരുന്നു 500 പോയി ബാക്കി 200 അല്ലേ അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇതെന്താണ് 2 100 എന്നാണ് 2 ഗുണം 100 എന്നാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത 10 ന്റെ സ്ഥാനത്തേനെ ഡിവൈഡ് ചെയ്യേണ്ടത് ഇവിടെ 3 10കളാണ് ഉള്ളത് 3 ടെൻസ് ഉണ്ട് ഇവിടെ ബാക്കി വന്ന 200സ് ഉണ്ട് അല്ലേ 2 100കളുണ്ട് ഇതിനെ 10കളാക്കി മാറ്റണം ഒരു 100ന്റെ നോട്ട് നമ്മൾ ചില്ലറ മാറി 10ന്റെ നോട്ടുകളാക്കിയാൽ എത്ര 10ന്റെ നോട്ട് കിട്ടും 10 എണ്ണം അപ്പോൾ 2 100ന്റെ നോട്ടാവുമ്പോൾ 20 10ന്റെ നോട്ട് കിട്ടും ആ 20 ആണ് ഇവിടെ എഴുതിയേക്കുന്നത് 20 ഗുണം 10 2 ഗുണം 100 എന്ന് പറഞ്ഞാൽ 20 ഗുണം 10 ആണ് ആ 20ഉം കൂടി ഇവിടെ ചേർത്തു അപ്പോൾ 3 10 ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് വന്ന 20 10ഉം കൂടെ ചേർത്തു അങ്ങനെ ആകെ 23 10കൾ ഇനി ഈ 23നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ 5ന്റെ പട്ടിക 23 കിട്ടുന്നത് വരെ പറയണം നമുക്കറിയാം 4 ഗുണം 5 20 5 ഗുണം 5 ആകുമ്പോൾ 25 ആയി പോകും പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ 23 ഉള്ളൂ അതുകൊണ്ട് നമുക്ക് 4 ഗുണം 5 20 എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ ലൈൻ എടുക്കാം അപ്പോൾ 4 ഇൻറ്റു 5 20 എന്ന് ഇവിടെ എഴുതുന്നു ആ 20 ഇവിടെയും എഴുതി കൊടുക്കുന്നു മുകളിലേത്ത് എഴുതും മുകളിൽ എന്താ എഴുതേണ്ടത് ഈ 4 എഴുതണം അപ്പോൾ 4 ഇൻറ്റു 5 20 മനസ്സിലായോ ഇനി ഈ 23 ൽ നിന്ന് 20 സബ്ട്രാക്ട് ചെയ്യണം കുറച്ച് താഴെ എഴുതണം അപ്പോൾ 3 അപ്പോൾ ഇവിടെ 23 10കളാകെ ഉണ്ടായിരുന്നു ഇപ്പോൾ 20 10കൾ പോയിട്ട് ബാക്കി 3 10കളുണ്ട് ഇനി നമ്മൾ 1ന്റെ സ്ഥാനത്തെയാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ഇവിടെ 5 ഒന്നുകളാണ് ആദ്യമേ ഉള്ളത് ഇവിടെ ഇപ്പോൾ ബാക്കി വന്ന 3 10കളുണ്ടല്ലോ ഇതിനെ കൂടി നമ്മൾ കെട്ട് അഴിച്ച് ഒന്നുകളാക്കുന്നു ഒരു കെട്ടിൽ 10 വീതമുള്ള 3 കെട്ടാണ് ഉള്ളത് ഓരോ കെട്ടഴിക്കുമ്പോഴും 10 എണ്ണം വീതം കിട്ടും ഇപ്പോൾ 3 കെട്ടഴിക്കുമ്പോൾ 3 ഗുണം 10 30 എണ്ണം കിട്ടും ആദ്യം 5 ഒന്നുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ 30ഉം കൂടി വന്നു അപ്പോൾ 30ഉം 5ഉം 35 ഇനി എന്താ ചെയ്യേണ്ടത് ഈ 35 കിട്ടുന്നത് വരെ 5ന്റെ ഗുണനപട്ടിക പറയണം നമുക്കറിയാം 7 ഇൻറ്റു 5 ആണ് 35 7 ഗുണം 5 35 എന്നിവിടെ എഴുതുന്നു അതുപോലെ നമ്മൾ മുകളിൽ ഈ 7 എഴുതി കൊടുക്കുന്നു 7 ഗുണം 5 35 എന്നിവിടെ എഴുതുന്നു ഇനി 35 ന് 35 കുറച്ച് എഴുതിയാൽ ഇവിടെ എന്ത് വരും 0 വരും അല്ലേ ഇവിടെ 0 വരും അപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ ഇവിടെ കഴിഞ്ഞ 2 പേജുകളിലായിട്ട് വിശദീകരിച്ച കാര്യങ്ങൾ ഇവിടെ ചുരുക്കി എഴുതിയിരിക്കുന്നു ഇതിനെ ഇനി വീണ്ടും ചുരുക്കാം ഇതിനെ കുറച്ചുകൂടി ഒന്ന് ചുരുക്കി എഴുതിയൊക്കെയാണ് ഷോർട്ടൺ ചെയ്തൊക്കെയാണ് അപ്പോൾ 735 ഡിവൈഡഡ് ബൈ 5 ഇങ്ങനെ എഴുതി ഇവിടെ 5ന്റെ ടേബിള് 7 കിട്ടുന്നതുവരെ പറയണം അപ്പോൾ 1 ഇൻറ്റു 5 ആണ് 5 അപ്പോൾ 1 ഇൻറ്റു 5 5 എന്ന് താഴെ എഴുതി 7ന്റെ നേരെ താഴെ എഴുതി 7 നിന്ന് 5 മൈനസ് ചെയ്തു 2 അല്ലേ 5ഉം 2ഉം കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത് ഇനി അടുത്ത സ്റ്റെപ്പില് അടുത്ത സ്റ്റെപ്പായിട്ടാണ് എഴുതിയേക്കുന്നത് കണ്ടോ ഈ ഈ 3യെ കൂടെ ഇങ്ങനെ താഴെ ഇറക്കി എഴുതി 2ന്റെ അടുത്തൂടെ എഴുതി അപ്പൊ എത്രയായി 23 ആയി ഈ 23യെ 5ന്റെ ടേബിള് പറഞ്ഞ് നോക്കണം 23 കിട്ടുന്നത് വരെ അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയേക്കുന്നത് 4 ഇൻറ്റു 5 20 അപ്പോൾ ആ 4 മുകളിൽ എഴുതി കൊടുക്കണം ടെൻസിന്റെ പ്ലേസിന്റെ തൊട്ട് മുകളിൽ 10ന്റെ സ്ഥാനത്തിന്റെ മുകളിൽ 3യുടെ മുകളിൽ തന്നെ എഴുതി കൊടുക്കണം അപ്പോൾ 4 ഇൻറ്റു 5 20 എന്ന് ഇവിടെയും എഴുതണം ഇനി എന്താണ് ചെയ്യേണ്ടത് 23 എന്ന് 20 മൈനസ് ചെയ്യണം അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയേക്കുന്നത് കണ്ടോ 23 മൈനസ് 20 3 എന്ന് എഴുതിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഈ 5നെ കൂടെ താഴേക്ക് ഇറക്കി എഴുതണം അപ്പോൾ 35 ആയി
ഇനി 5 ന്റെ ടേബിൾ 35 കിട്ടുന്നത് വരെ പറയണം അപ്പോൾ 7 ഇൻ 5 35 ആ 7 മോളിൽ എഴുതി കൊടുത്തു അപ്പോൾ എളുപ്പമായി അതായത് 735 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 147 ഇതിനെ ഒന്നുകൂടി ഷോർട്ടൺ ചെയ്ത് ഒന്നുകൂടി ചുരുക്കി നമുക്ക് ഇങ്ങനെ എഴുതാം 735 ഡിവൈഡഡ് ബൈ 5 ഇങ്ങനെ ഒരു അടയാളം ഇടുക ഇവിടെ 5 എഴുതുക ഇനി 5 ന്റെ ടേബിൾ പറയുക 1 ഇൻറ്റു 5 5 ഇനി 7 എന്ന 5 കുറച്ച് എഴുതുക 2 ഇത്രയും കൂടെ ഇറക്കി എഴുതുക അപ്പോൾ 23 ആയി ഇനി 5 ന്റെ ടേബിൾ 23 കിട്ടുന്നവരെ പറയുക 4 ഇൻറ്റു 5 20 താഴെ എഴുതി 23 എന്ന് 20 മൈനസ് ചെയ്തു 3 കിട്ടി അടുത്ത 5 നേരെ താഴെ ഇറക്കി 5 താഴെ എഴുതുക അപ്പോൾ 35 ആയി ഇനി 5 ടേബിൾ 7 പ്രാവശ്യം പറയുമ്പോൾ 7 ഇൻറ്റു 5 35 അത് താഴെ ഒന്നുകൂടെ 35 എഴുതി കൊടുക്കുക 35 മൈനസ് 35 0 എളുപ്പമല്ലേ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചെയ്ത് നോക്കാം 835 ഡിവൈഡഡ് ബൈ 5 835 ഇങ്ങനൊരു ലൈൻ ഇടുക എന്നിട്ട് ഇവിടെ 5 എഴുതി കൊടുക്കുക ഇനി 5 പട്ടിക 8 കിട്ടുന്നത് വരെ പറയണം 1 × 5 5 2 × 5 ആകുമ്പം 10 ആയിപ്പോകും അപ്പോൾ 10 ഇല്ലല്ലോ അപ്പോൾ നമുക്ക് 1 × 5 എടുക്കാം 1 × 5 5 എന്നിവിടെ എഴുതി ഇനി ഇവിടെ ഒരു വര കൊടുക്കുക 8 × 5 കുറച്ച് താഴെ എഴുതുക 5 എത്ര കൂട്ടിയാലാണ് 8 കിട്ടുന്നത് 3 അല്ലേ ആ 3 എഴുതി കൊടുത്തു ഇനി ഈ 3 നേരെ താഴെ ഇറക്കി എഴുതി കൊടുക്കുക അപ്പോൾ 33 ഇനി 5 പട്ടിക 33 കിട്ടുന്നത് വരെ പറയണം നമുക്കറിയാം 5 × 5 25 6 × 5 30 7 × 5 35 ഇവിടെ 35 ഇല്ലല്ലോ അപ്പോൾ നമുക്ക് 6 × 5 എടുക്കാം 6 × 5 30 ഇവിടെ എഴുതി കൊടുക്കണം 6 മുകളിൽ 3 നേരെ മുകളിൽ എഴുതി ഇനി എന്ത് ചെയ്യണം വരയിടണം 33 30 മൈനസ് ചെയ്യുക 30 എത്ര ആഡ് ചെയ്താലും ആണ് 33 വരുന്നത് 3 അല്ലേ ഇനി നേരെ 5 നേരെ താഴെ ഇറക്കി 3 അടുത്ത് എഴുതി കൊടുക്കുക 35 ആയി ഇനി 5 ടേബിൾ 35 കിട്ടുന്നത് വരെ പറയണം അപ്പോൾ അത് 7 × 5 ആണ് 35 ആ 7 ഈ 5 നേരെ മുകളിൽ എഴുതി കൊടുക്കുക 7 × 5 35 എന്ന് ഇവിടെയും എഴുതുക ഇനി 35 എന്ന് 35 മൈനസ് ചെയ്യുക 0 കിട്ടി ആൻസർ 167 നമുക്കിവിടെ അടുത്ത് എഴുതി കൊടുക്കാം 167 അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം 425 ഡിവൈഡഡ് ബൈ 5 അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഇനി 5 ടേബിൾ 4 കിട്ടുന്നത് വരെ പറയണം നമുക്കറിയാം 1 × 5 തന്നെ 5 ആയി പോകും അല്ലേ അപ്പോൾ 4 കിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ 42 നമ്മൾ ഒരുമിച്ചെടുക്കുന്നു എന്നിട്ട് 42 കിട്ടുന്നത് വരെ 5 ടേബിൾ പറഞ്ഞു നോക്കുന്നു നമുക്കറിയാം 5 ടേബിൾ പറയുമ്പോൾ 8 × 5 40 വരും 9 × 5 45 ആയിപ്പോകും ഇവിടെ 42 ഉള്ളൂ അപ്പോൾ നമുക്ക് 8 × 5 എടുക്കാം അപ്പോൾ മുകളിൽ 8 എഴുതി കൊടുക്കാം 42 മുകളിൽ 8 എഴുതുന്നു 8 × 5 40 ഇവിടെ എഴുതി ഇനി താഴെ വര ഇടുക 42 നിന്ന് 40 കുറച്ച് എഴുതുക അപ്പോൾ 2 അല്ലേ ഇനി ഈ 5 താഴെ ഇറക്കി എഴുതി കൊടുക്കുക ഇപ്പൊ ചേർത്ത് വായിച്ചാൽ 25 ആയി ഇനി 5 പട്ടിക 25 കിട്ടുന്നത് വരെ പറയണം നമുക്കറിയാം 5 × 5 25 അപ്പൊ ആ 5 ഇവിടെ എഴുതുക 5 × 5 25 എന്ന് ഇവിടെ എഴുതി കൊടുക്കുക 25 × 25 കുറച്ചാൽ 0 അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ് 85 അപ്പൊ നമുക്കിവിടെ എഴുതി കൊടുക്കാം ആൻസർ 85 അപ്പോ ഈ 2 കണക്കുകൾ നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ 425 5 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയ ഹരണഫലം അതാണ് മുകളിൽ വരുന്നത് ഹരണഫലം അല്ലെങ്കിൽ കോഷ്യന്റ് കോഷ്യന്റ് ആണ് 85 അല്ലേ അതുപോലെ താഴെ വരുന്നത് ഈ ഏറ്റവും താഴെ വരുന്നത് എന്താണ് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ഇവിടെ റിമൈൻഡർ എത്രയാണ് 0 ആണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതി എടുക്കാവുന്നതാണ് ഇത് 3 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു